നമസ്കാരം. കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട്. അതായത് ഗാൽവാൻ വാലിയിൽ ചൈനീസ് സൈനികർ അവരുടെ ഒരു ഗാനമൊക്കെ ആലപിച്ചുകൊണ്ട്, അവരുടെ രാജ്യസ്നേഹം തുളുമ്പുന്ന ചൈനീസ് ഗാനമൊക്കെ ആലപിച്ചുകൊണ്ട് ഒരു പതാക ഉയർത്തുന്നതാണ് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഗാൽവാൻ വാലിയിൽ ഉയർത്തുന്ന പതാകയെന്ന് കണ്ടതുകൊണ്ട് തന്നെ പൊതുവെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യൻ പ്രദേശത്താണ് ചൈന ഈ ഒരു പതാക ഉയർത്തിയിരിക്കുന്നത് എന്ന്. സത്യത്തിൽ ഇത് തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. പൊതുവെ നമ്മൾ പലപ്പോഴും ഇന്ത്യ ചൈന അതിർത്തിയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യ പാക് അതിർത്തിയെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് അവ്യക്തതകൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ഇവിടെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ചൈനീസ് അധിനിവേശ ഭാഗത്ത് തന്നെയാണ് ചൈന പതാക ഉയർത്തിയിരിക്കുന്നത്. അതായത് 1962 മറ്റുമൊക്കെ ആയിട്ട് നടന്ന യുദ്ധങ്ങളിലും അതിനു മുമ്പുമൊക്കെ ആയിട്ട് പല ഘട്ടങ്ങളിൽ ഇന്ത്യ ചൈന അതിർത്തി നിർണയിക്കപ്പെടാതിരുന്ന ഘട്ടങ്ങളിൽ ചൈന പലതരത്തിലുള്ള കയ്യേറ്റങ്ങളും ഇന്ത്യൻ അതിർത്തികളിൽ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അനധികൃതമായിട്ട് ചൈന കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവർ ഈ പതാക ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഈ അടുത്ത കാലത്ത് പിടിച്ചെടുത്തതോ അല്ലെങ്കിൽ ഈയിടെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന സംഘർഷങ്ങളിൽ ചൈനയുടെ ഭാഗമായതോ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ നാഷണൽ മീഡിയകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 1962 യുദ്ധത്തിലാണ് നമുക്ക് ഇന്ന് ലഡാക്കിന്റെ ഭാഗമാകേണ്ടിയിരുന്ന അക്സായ് ചിന്നൊക്കെ ചൈന പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ സ്വാഭാവികമായിട്ട് അക്സായ് ചിന്ന് വർഷങ്ങളായിട്ട് ചൈനയുടെ നിയന്ത്രണത്തിലാണെങ്കിലും നമ്മൾ അതിനെ ചൈനീസ് അധിനിവേശ പ്രദേശം എന്നാണ് വിളിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശം നമ്മുടെ അനുവാദമില്ലാതെ നമ്മളിൽ നിന്ന് സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വഞ്ചിച്ച് ചൈന തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. അതൊരിക്കലും ചൈനയ്ക്ക് അവകാശപ്പെട്ടതല്ല, അത് ഇന്ത്യയുടേതാണ്. അത് ചൈന അവരുടെ കൈവശം നിലനിർത്തുന്നത് ഒരു അധിനിവേശത്തിന്റെ ഭാഗമാണ്. അതായത് അനധികൃതമായിട്ട് കടന്നു കയറിയതാണ്. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരൻ്റെ വീട്ടിലേക്ക് അയാളുടെ അനുവാദമില്ലാതെ കടന്നു കയറി അവിടെ നിങ്ങൾ താമസം ഉറപ്പിക്കുന്നത് പോലെ തന്നെയാണ് തീർച്ചയായിട്ടും ചൈന നടത്തിയിരിക്കുന്നത്. പക്ഷേ അന്ന് കടന്നു കയറിയ ചൈനയെ പിന്നീട് അവിടെ നിന്ന് ഓടിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. മറ്റൊരു യുദ്ധത്തിന് ഇന്ത്യ മുതിർന്നിട്ടില്ല എന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടായ ഒരു സാഹചര്യമാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആ സ്ഥിതി തുടരുന്നുണ്ട്. അങ്ങനെ ചൈന പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് ഇന്ന് ചൈനയുടെ കൈവശമുള്ളത്. അപ്പോൾ അതിനുശേഷം രൂപപ്പെട്ടിട്ടുള്ള ചില സമവായങ്ങളുടെ ഭാഗമായിട്ട് താൽക്കാലിക അതിർത്തിയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ളത്. LAC എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നാണ് അതിന് പറയാറുള്ളത്. നമ്മൾ പാകിസ്ഥാനിടയിൽ അതിനെ LOC എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ചൈന അവരുടെ പ്രദേശമെന്ന് പറയുന്ന മേഖലകളിൽ കാലങ്ങളായിട്ട് അവരുടെ സൈന്യം തമ്പടിച്ചിട്ടുള്ള മേഖലകളിലാണ് സമാനമായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യം പകർത്തി പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കൺട്രോളിലുള്ള ഒരു പ്രദേശത്തല്ല ചൈന അത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. ചൈനീസ് മിലിറ്ററി കാലങ്ങളായിട്ട് അവരുടെ കൺട്രോളിൽ വെച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. അല്ലാതെ അവരുടെ പ്രദേശമാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. അവരിന്ത്യയിൽ നിന്ന് കാലങ്ങൾക്ക് മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിപ്പറിച്ചെടുത്ത പ്രദേശം, കുറേ വർഷങ്ങളായിട്ട് അവരുടെ കൺട്രോളിൽ തന്നെ തുടരുന്ന പ്രദേശം, ആ പ്രദേശത്ത് വെച്ചാണ് ഈ ഒരു വീഡിയോ ദൃശ്യം എടുത്തിട്ടുള്ളത്. അല്ലാതെ 2021 ഗാൽവാൻ വാലി സംഘർഷഘട്ടത്തിൽ ചൈന ഇന്ത്യയിൽ നിന്ന് ഒരു പ്രദേശവും പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് ഇന്ത്യൻ ഒഫീഷ്യൽസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മിലിറ്ററി വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നിലയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ, വ്യാജമായിട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക. ഒരിക്കലും ചൈന ഇന്ത്യൻ പ്രദേശം 2020 അല്ലെങ്കിൽ അതിനുശേഷമോ 2019 ഒന്നും പിടിച്ചെടുത്തിട്ടില്ല. എന്നാൽ അതിനു മുമ്പ് 1962 യുദ്ധത്തിൽ നമുക്ക് കുറേ പ്രദേശങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അതിപ്പോഴും ചൈനയുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൈനയുമായിട്ട് അതിർത്തി വരുന്നുണ്ട് പല മേഖലകളിലും. ഈ മേഖലകളിൽ ചൈന ഇപ്പോൾ ഗാൽവാൻ വാലി അവരുടേതാണെന്നാണ് ചൈന പറയുന്നത്. പക്ഷെ അതിൻ്റെ കൺട്രോൾ ഇന്ത്യക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മേഖലകളിൽ ചൈനീസ് കൺട്രോളുള്ള ഭാഗങ്ങളിൽ, ഗാൽവാൻ വാലി ബോർഡറിൽ ചൈനയുടെ കൺട്രോളിലുള്ള ഭാഗങ്ങളിലാണ് ചൈന ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. ചൈനയുടെ ഉദ്ദേശവും ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് തന്നെയാണ്. ഗ്ലോബൽ ടൈംസ് ഉൾപ്പെടെ ഇത്തരത്തിൽ ചൈന ഗാൽവാൻ വാലിയിൽ പതാക ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ത്യൻ സൈന്യം അത് നിഷേധിച്ചിട്ടുണ്ട്. ചൈന അവരുടെ കൺട്രോളിൽ വെച്ചിട്ടുള്ള മേഖലയിൽ തന്നെയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. 1962 യുദ്ധത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ചൈനയ്ക്ക് ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ഇത്തരത്തിൽ കൈയടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സൈന്യം വിശദീകരിച്ചിട്ടുള്ളത്. അത് വിശ്വാസത്തിലെടുക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും.